ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൽകിയ ഏറ്റവും വലിയ ഒരു ഉപദേശമാണ്. ഒരിക്കൽ പോലും നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പിണങ്ങരുത് എന്നാണ്. ഒരിക്കൽ പോലും എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിൽ പോലും, ഒരു നിമിഷം പോലും നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ ഇഷ്ടമില്ലാതെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഭർത്താവിനെ ഒരിക്കലും നമ്മൾ പിണക്കാൻ പാടില്ല. അങ്ങനെ പിണക്കി കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, ഭർത്താക്കന്മാർ ഭാര്യമാരോടും വിട്ടുവീഴ്ച ചെയ്യണം, ഭാര്യമാർ ഭർത്താക്കന്മാരോട് ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. ചരിത്രം സഹിതം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടെ, വളരെ റാഹത്തോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബ, ഒരു പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് പ്രിയപ്പെട്ട ഭാര്യയോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ലഅനല്ലാഹു, അല്ലാഹു ആ കുടുംബത്തെ ക്ഷപിക്കുമെന്നും അല്ലാഹുവിന്റെ ക്ഷാപം ആ കുടുംബത്തിന് ഏത് സമയത്തും ഏറ്റുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭർത്താവിനോട് കുടുംബ ഭർത്താവിനോട് പിണങ്ങുന്ന ഒരു ഭാര്യ, ഭാര്യയോട് പിണങ്ങുന്ന ഒരു ഭർത്താവ് അവരെ അല്ലാഹുവിന്റെ മാലാഖ മാറി ശപിച്ചു കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഭാര്യ ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭർത്താക്കന്മാർക്ക് അവരുടെ മേലിൽ നിർബന്ധമാണ്, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താക്കന്മാരുടെ മേൽ നിർബന്ധമാണ് അല്ലേ? അതെല്ലാവർക്കും അറിയാലോ, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ മേലിൽ നിർബന്ധമായൊരു കാര്യമാണ്. പക്ഷേ ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ ആ ചെലവ് കൊടുക്കുക എന്നുള്ള ദൗത്യം ഭർത്താവിന്റെ പേരിൽ നിർബന്ധമില്ലാതെ വരും എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തജിബു അലസൗജി മൗന സൗജതി, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ മേലിൽ നിർബന്ധമാണ്. പക്ഷേ പ്രിയപ്പെട്ട ഭർത്താവ് ആ ഭർത്താവിനോട് ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല എന്നാണ്. എങ്ങനെ? ഭാര്യ ഭർത്താവിനോടെ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ ഭാര്യയുടെ മേലിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല. ഒന്നിരിക്കൽ പിണങ്ങൽ കൊണ്ട് അതൊരു സെക്കൻഡ് ആണെങ്കിലും ശരി, ഒരു സെക്കൻഡ് ആണെങ്കിലും ശരി, ഭാര്യമാര് ഭർത്താക്കന്മാരോട് പിണങ്ങിക്കഴിയാൻ പാടില്ല എന്നാണ്. കാരണം എന്താണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭാര്യമാരൊരിക്കലും ഭർത്താക്കന്മാരോട് പിണങ്ങാൻ പാടില്ല. ഏത് പ്രവൃത്തിയുടെ പേരിലാണെങ്കിലും, എന്ത് പിണക്കമാണെങ്കിലും, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, ഒരിക്കലും തന്നെ സ്വാലിഹായ പെണ്ണ് ഭർത്താവിനോട് പിണങ്ങൂല. സ്വഹബ കുടുംബജീവിതത്തിലെ വഴക്കുകളും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാഭാവികമാണ്. ഒരു സെക്കൻഡ് പോലും നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങിക്കഴിയാൻ പാടില്ല ഉമ്മമാരെ. ഒരു സെക്കൻഡ് പോലും നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങിക്കഴിയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് മതി മോളെ, ആ ഒരു സെക്കൻഡ് മതി പെങ്ങളെ, അല്ലാഹുവിന്റെ ഭയാനകമായ ക്ഷാമം അല്ലാഹു നിങ്ങളിൽ ഇറക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ മുച്ചുനബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, വതസ്കുതുൽ മുഅനു കുല്ലുഹാ, ആ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ മേലിൽ നിർബന്ധമില്ല.
ഒരു സെക്കൻഡ് ആണെങ്കിലും ശരി, ഒരു സെക്കൻഡ് ആണെങ്കിലും ശരി, ഒരു സെക്കൻഡ് സമയം നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളെ പിണങ്ങിക്കഴിഞ്ഞാലേ ഫതസ്കുതുന ഫഖതു, ആ ഭർത്താവ് നിങ്ങൾക്ക് ആ ദിവസം ഫതസ്കുതുന ഫഖതു ദാലിക്കൽ യൗമി, ആ ദിവസം ഭർത്താവ് നിങ്ങൾക്ക് ചെലവ് തരൽ ഭർത്താവിന്റെ മേലിൽ നിർബന്ധമില്ല. ഏതുപോലെയും അറിയോ, കഹുറൂജി മിൻ മസ്കനിൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, നിങ്ങളുടെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, അല്ലാഹുവേ ഭർത്താക്കന്മാരെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഭർത്താവിനോടുള്ള പിണക്കത്തിനോടുള്ള സമമാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം പെണ്ണിന് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല എന്നാണ്. ഭർത്താവിനോട് ഒരു സെക്കൻഡ് പോലും പിണങ്ങിക്കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ്. സവാഉം കാനൽ മസ്കന ലഹോ, അത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് ഭാര്യ ഇറങ്ങിപ്പോയതെങ്കിലും, ഔലഹാ അവളുടെ വീട്ടിൽ നിന്നാണ് ഭാര്യ പുറത്തു പോയതെങ്കിലും. ചില സഹോദരിമാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോ ഭർത്താവിന്റെ സമ്മതം വാങ്ങണം, സ്വന്തം വീട്ടിലായാൽ ഭർത്താവിന്റെ സമ്മതം വേണ്ട എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല പെങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്നാണെങ്കിലും ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തിറങ്ങുമ്പോ ആ ഭർത്താവിന്റെ സമ്മതത്തോട് കൂടിയാവണമെന്നാണ്, ആ ഭർത്താവിന്റെ സമ്മതത്തോട് കൂടിയാവണമെന്നാണ്. അതല്ല ഭർത്താവിന്റെ കുടുംബത്തില് ഭർത്താവിന്റെ വാപ്പയുടെ കൂടെയാണ്, വാപ്പയുടെയും ഉമ്മയുടെയും കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലോ ആ വീട്ടിലും നിങ്ങൾ പുറത്തു പോവണമെങ്കിലേ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഉമ്മമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്ത് കാരണവശാലും ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങാൻ പാടില്ല, പിണങ്ങിക്കഴിഞ്ഞാലേ മാലാകമാരുടെ ക്ഷാപം ലഭിക്കാ, അത് കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ലേ, ഭർത്താക്കന്മാരെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ ആദ്യമായി നിങ്ങളൊരു കാല് വെക്കുമ്പോ അല്ലാഹു നിങ്ങളെ ക്ഷമിക്കുമെന്നാണ്. രണ്ടാമത്തെ കാല് വെക്കുമ്പോ വലഅന റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ ക്ഷമിക്കുമെന്നാണ്. മൂന്നാമത്തെ കാല് വെക്കുമ്പോ വലഅനൽ മലായിക, അല്ലാഹുവിന്റെ മലാഹമാര് നിങ്ങളെ ക്ഷമിച്ചു പോകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും തന്നെ ഭർത്താവിനോടെ പിണങ്ങിക്കഴിയല്ലേ, ഒരിക്കലും തന്നെ ഭർത്താവിനോടെ പിണങ്ങിക്കഴിയല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കം എന്തെന്നറിയോ, ഫാത്തിമ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ വാപ്പ നിനക്ക് പരിഹരിച്ചു തരാം. ഫാത്തിമ അലിയാര് തങ്ങളെ ജീവിതത്തിൽ എന്ന് എന്ത് പ്രയാസം നീ അനുഭവിച്ചാലും ഈ മുത്തുനബി അത് പരിഹരിച്ചു തരാ. ഫാത്തിമ ഈ മുത്തുനബി ഇടപെട്ട് പരിഹരിക്കുന്നതിന്റെ മുമ്പേ അലീനോടനെ പിണങ്ങാൻ പാടില്ല. ഫാത്തിമ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് അലിയാര് നിങ്ങളോട് ചോദിക്കുമ്പോ അലി എന്റെ മനസ്സ് വേദനിക്കുന്ന വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴാൻ പാടില്ല. ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.
ആണ്. അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കും ആയിരക്കണക്കിന് കുടുംബങ്ങളെ. പലരും ഭർത്താക്കന്മാരെ വാക്കിന്റെ വില കൊടുക്കാത്തവരുണ്ടല്ലോ. പലരും ഭർത്താക്കന്മാരെ വാക്കിന്റെ വില കൊടുക്കാത്ത കുടുംബങ്ങളില്ലേ? ഭർത്താവ് ഒരു കാര്യം പറയുമ്പോ അതിന്റെ മാത്രം വില കൽപ്പിക്കാത്ത സഹോദരിമാരുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ക്ഷാപം ഇറങ്ങുമെന്നാണ്, അവർക്ക് അല്ലാഹുവിന്റെ ക്ഷാപം ഇറങ്ങുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലോ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണമല്ലോ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ പ്രയാസങ്ങളെ, ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ, ഞങ്ങളെ സങ്കടങ്ങളെ, ഞങ്ങളെ കണ്ണുനീര്